ഹായ് പ്രിയ കൂട്ടുകാരേ, നിങ്ങളെല്ലാവരും എങ്ങനെ ഈ കൊറോണ കാലത്ത് ഓണം ആഘോഷിച്ചത്? നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചോ? എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചു. അന്നുണ്ടാക്കിയ റെസിപ്പി ഒന്ന് നോക്കാം. ആദ്യം ഒരു ജാറെടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തു. കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലി ചേർത്ത് ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തു. കരിവേപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. ശേഷം ഒരു തക്കാളി എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ആ പിഴിഞ്ഞെടുത്ത തക്കാളിയിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും കുറച്ച് പുളി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തു. ശേഷം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ മിക്സൊക്കെ എടുത്ത് ആ ജാറിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് അത് ചേർത്ത് കൊടുത്തു. ശേഷം അത് നന്നായിട്ട് ഇളക്കിക്കൊടുത്തു. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ശേഷം ഒരടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഒലിവ് ഇട്ട് കൊടുത്തു. കുറച്ച് ചുവന്നമുളക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി അതിലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ശേഷം ഒരു പാനിലേക്ക് തയ്യാറാക്കി വെച്ച രസം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതാ അപ്പം നമ്മൾ അടിപൊളി രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൊച്ചു റെസിപ്പി എല്ലാവരും വീട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.